വിശുദ്ധ ഖുർആനിൽ 25 പ്രവാചകന്മാരെ പേരാണല്ലോ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ലക്ഷക്കണക്കായ പ്രവാചകന്മാർ വന്നുവെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അല്ലാഹു അഅലം. ആ പ്രവാചകന്മാരിൽ 25 പ്രവാചകന്മാരുടെ പേരുകൾ വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ 18 പ്രവാചകന്മാരെ പേര് പറഞ്ഞ അധ്യായമാണ് സൂറത്ത് അൻആം. സൂറത്ത് അൻആമിലെ 86 വരെയുള്ള ആയത്തുകളിലായി 18 പ്രവാചകന്മാരുടെ പേരുകൾ അല്ലാഹു തആല പരാമർശിക്കുന്നു. ശേഷം ആ പ്രവാചകന്മാരെ പാത പിൻപറ്റിയ അവിടെ പിതാക്കന്മാർ സഹോദരന്മാരായ അനുയായികളായവരെ അല്ലാഹു തആല എടുത്തു പറയുന്നു. എന്നിട്ട് 88-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വലൗ അശ്രകു ലഹബിത്തു അൻഹും മാ കാനൂ യഅ്മലൂൻ. വലൗ അശ്രകു, അവരാര് ശിർക്ക് ചെയ്താലും ശരി, ഈ പറയപ്പെട്ട 18 പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ പാത പിൻപറ്റിയവരും ആരാണെങ്കിലും ശരി, വലൗ അശ്രകു, അവരാര് ശിർക്ക് ചെയ്താലും ശരി, ലഹബിത്തു അൻഹും മാ കാനൂ യഅ്മലൂൻ, അവർ ചെയ്തു വെച്ച എല്ലാ അമലും അതോടുകൂടി ബാത്തിലായിപ്പോയി, എല്ലാം നിഷ്ഫലമായിപ്പോയി എന്നാണ് 88-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞത്. എന്തിനാണ് ശിർക്ക് സംഭവിച്ച എല്ലാം പൊളിയുന്നത്? എന്തിനാണ് റബ്ബല്ലാത്തവരെ കൂടി പങ്കു ചേർത്താൽ, അല്ലാഹുവല്ലാത്തവരെ കാണിക്കാനായി അമൽ ചെയ്താൽ ആ അമൽ സ്വീകാര്യമല്ല എന്ന് പഠിപ്പിക്കപ്പെട്ടത്? ദീൻ മുഴുവനും റബ്ബിൽ നിന്നാണ്. അതിനാൽ ദീനിയായി സ്വീകരിക്കേണ്ട മുഴുവനും റബ്ബിന് വേണ്ടി മാത്രമാവേണ്ടതാണ് എന്നർത്ഥം. ആ റബ്ബിന് വേണ്ടി അല്ലാത്ത ഒന്ന് മതത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണെങ്കിൽ പോലും അത് സ്വീകാര്യമല്ല എന്നാണ് ഈ വിഷയങ്ങൾ, ഈ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. സ്ഥിരപ്പെട്ട കാര്യമാണെങ്കിൽ പോലും, നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ദാനധർമ്മമാവട്ടെ, ദിക്റും ദുആയും സ്വലാത്തും തസ്ബീഹുമാകട്ടെ, ഏതാണെങ്കിലും ശരി, മതത്തിൽ സ്ഥിരപ്പെട്ട ഒരു അമലാണെങ്കിൽ പോലും അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നിർവഹിക്കുന്നുവെങ്കിൽ ആ അമൽ സ്വീകാര്യമല്ല എന്നാണെങ്കിൽ, സ്ഥിരപ്പെടാത്ത പഠിപ്പിക്കപ്പെടാത്ത ഒന്ന് മതത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരികയും അത് അല്ലാഹുവിന് വേണ്ടി അല്ലാതെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി ഇല്ലാത്ത അമലിനെ, ഇല്ലാത്ത ചെയ്തിയെ മതമായി വ്യാജമായി കൊണ്ടുവന്ന് അത് മതത്തിൻ്റെ മറവിൽ വിറ്റുകാശാക്കി സമൂഹത്തെ ചൂഷണം ചെയ്യാനാണെങ്കിൽ എത്രയായിരിക്കും സഹോദരങ്ങളെ അതിലെ ഗൗരവമെന്ന് നമുക്ക് ഓർക്കാമല്ലോ. മതത്തിലുള്ള സ്ഥിരപ്പെട്ട കാര്യങ്ങൾ കൂടി റഹ്മാനായ റബ്ബിന് വേണ്ടി മാത്രമല്ലാതെ ഇഖ്ലാസോടെയല്ലാതെ ചെയ്യുന്നുവെങ്കിൽ ആ കർമ്മങ്ങൾ സ്വീകാര്യമല്ല എന്നാണെങ്കിൽ, സ്ഥിരപ്പെടാത്ത, മതത്തിലില്ലാത്ത, മതം പഠിപ്പിക്കാത്ത, പ്രമാണങ്ങൾ പരിചയപ്പെടുത്താത്ത ഒരു കർമ്മത്തെ, ഒരു ആചാരത്തെ, ഒരു രീതിയെ മതമായി കൊണ്ടുവരികയും എന്നിട്ട് അതൊക്കെ മതത്തിൻ്റെ മറവിൽ വിറ്റുകാശാക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവിടെ ഗൗരവമേറെയാണ്. എത്രയാണ് ഇഖ്ലാസിൻ്റെ മഹത്വങ്ങൾ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത്! എത്ര ആയത്തുകളിലാണ് ഇഖ്ലാസിനെ കുറിച്ച് പരാമർശമുള്ളത്! ഏറ്റവും മഹത്തായ സൂറത്തായി പരിചയപ്പെടുത്തിയ സൂറത്തുൽ ഇഖ്ലാസ്, അവിടെ പോലും പേര് പരിചയപ്പെടുത്തിയത് ഇഖ്ലാസ് എന്ന പേരാണല്ലോ. അതെ, ഇഖ്ലാസ് തന്നെയാണ് പ്രധാനം. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോടുകൂടി റഹ്മാനായ റബ്ബിനെ ആരാധിക്കാനല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന ആശയമുള്ള വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ ധാരാളമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. സഹോദരങ്ങളെ, മതത്തിൻ്റെ ഗൗരവമാണത്, മതത്തിൻ്റെ ഗൗരവമാണത്. ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിച്ചാൽ പോലും അത് പുണ്യമാണ്, സ്വതക്കയാണെന്ന് പഠിപ്പിച്ചൊരു മതം. പക്ഷേ ആ പുഞ്ചിരി സ്വതക്കയാകണമെങ്കിൽ അവിടെ പോലും നിയ്യത്ത് പ്രധാനമാണ് എന്നല്ലേ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അയാളെ കണ്ട് പുഞ്ചിരിച്ചില്ലെങ്കിൽ അയാളെന്തു വിചാരിക്കുമെന്ന ഒരു സ്വാർത്ഥമായ താല്പര്യത്തിനാണ് ഒരാൾ പുഞ്ചിരിച്ചതെങ്കിൽ ആ പുഞ്ചിരി സ്വതക്കയായി പരിഗണിക്കപ്പെടുകയില്ല എന്ന അധ്യാപനം സ്വീകരിക്കുന്ന നമ്മെ സംബന്ധിച്ച് പിന്നെ എങ്ങനെയാണ് ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി മതാധ്യാപനങ്ങളെ വിറ്റു തുലയ്ക്കാൻ, അവയെ കാശാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുക? സഹോദരങ്ങളെ, സ്വഹാബിമാർ മുതൽ താബിഴുകൾ മുതൽ തമിഴ് താബികൾ മുതൽ ഇങ്ങോട്ടുള്ള അഹ്ലുസുന്നയുടെ നേതാക്കൾ മുഴുവനും മതത്തിൻ്റെ ഓരോ അധ്യാപനങ്ങളെയും ഏറെ ഗൗരവമായി കാണുകയും ആ മതത്തിൻ്റെ എന്തെങ്കിലും അധ്യാപനത്തെ തെറ്റായ വഴിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിന് വേണ്ട ഒരു പേരെങ്കിലും, മതത്തിൻ്റെ പേരിൽ തനിക്ക് സ്വന്തമായും സ്വാർത്ഥമായും ഒരു പേരെങ്കിലും ഉണ്ടായി വരുന്നതിനെ പോലും അവർ ഗൗരവമായി കാണുകയും ആ പേര് പോലും മറച്ചുവെക്കപ്പെടുവാൻ, തനിക്ക് പ്രശസ്തി ഇല്ലാതാകുവാനാണ് അവരൊക്കെ ആഗ്രഹിച്ചത് എന്നത് ചരിത്രങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമല്ലേ? വിലായത്തും കറാമത്തും ചർച്ച ചെയ്യുമ്പോഴും ഈ വിഷയം കാണാം. കറാമത്ത് മറച്ചുവെക്കണമെന്ന് പഠിപ്പിക്കാത്ത
ആരാ സഹോദരങ്ങളെ അഹ്ലു സുന്നയിലുള്ളത്? എന്തിനാ അത് പഠിപ്പിച്ചത്? കറാമത്ത് മറച്ചു വെക്കണമെന്ന് എന്തിനു പറഞ്ഞു? കറാമത്ത് വെളിപ്പെടുത്തിയാൽ ഈമാൻ തെറ്റിപ്പോകാൻ, ഇഖ്ലാസ് നഷ്ടപ്പെടാൻ, നിയ്യത്ത് മാറിപ്പോകാൻ, ലോകമാന്യം വരാൻ, അതുവഴിപ്പിച്ചാച്ചവനെ പിടികൂടാൻ സാധ്യതയുണ്ട് എന്നർത്ഥം.